എഞ്ചിനീയറുടെ കുപ്പായവും തൊപ്പിയൊക്കെ അഴിച്ചു വെച്ച് ഈ ശ്രീധരൻ സാറ് താമര കുണ്ടിച്ചാടി. മെട്രോമാൻ ഇനി മുതൽ BJP ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. താമര കുട്ടന്മാർ നയിക്കുന്ന ഭരണത്തിലേക്ക് വരണം, വരൂ, വരണം. സ്വീകരിച്ചിരിക്കും. മനം കൊതിച്ചിരുന്നു. സാർ, നിങ്ങള് എഞ്ചിനീയറിംഗ് ഫീൽഡ് വിടാൻ തീരുമാനിച്ചാ? പ്രൊഫഷണൽ ലൈഫ് ഈ പാലാരിവട്ടത്തോടി കഴിഞ്ഞു, ഇനി ഒന്നും എടുക്കാൻ പോകുന്നില്ല. അടുത്ത പരിപാടി എന്താണ്? സംസ്ഥാനത്ത് രാജ്യത്തിന് വേണ്ടിയിട്ട് സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ഒരു മോഹമുണ്ട്. സമുദായത്തെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിലേ നിങ്ങൾക്ക് സുകുമാരൻ സാറിനെയോ അല്ലെങ്കിൽ നടേശൻ സാറിനെ ആയിട്ടും പോയി കണ്ടാൽ പോരെ. ആ വോട്ട്. ഇപ്പോൾ ഈ BJPയിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താ സാറേ? BJP തന്നെയുള്ള കാരണം പ്രധാനമായിട്ട് രണ്ടാണ്. കേട്ടോളണേ. ഒന്ന്, ഈ രണ്ട് പാർട്ടിയും ചേരാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ് BJP ഉള്ളൂ. ഓൾട്ടർനേറ്റീവ് BJP? PC ജോർജ് സാർ കേൾക്കണ്ട കേട്ടോ, ചോറയായിരിക്കും. ആ ആ പോട്ടെ സാറെ. പിന്നെ എല്ലാവരും പറയുന്നു BJP വർഗീയ പാർട്ടിയാന്ന് വർഗീയ പാർട്ടിയാണെന്നൊക്കെ. ശരിക്കുള്ള സ്വഭാവം ആരും മനസ്സിലാക്കിയില്ല, മരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. മനസ്സിലായ? ആലപ്പുഴയിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ജവഹർലാൽ നെഹ്റു എന്ത് സ്പോർട്സാ പങ്കെടുത്തത്? ഇനിയും മനസ്സിലായില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. ഇനിയും മനസ്സിലായിട്ടില്ല. ചാണകമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അമ്മേ നിൻ മടിയിൽ. സാറെ പിന്നെ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലുള്ള ഒരു പരിചയം എന്താണ്? എന്റെ ചെറുപ്പക്കാലത്ത് RSS പ്രവർത്തനമല്ല, അത് സംഘിയെന്നോ ചാണക സംഘിയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചുകൊള്ളുക. ശരിക്കും മനസ്സിലായി. മലയാളികൾ വളരെ ഇന്റലിജന്റ് പീപ്പിൾ ആണ്, ഒരു വേഗത്തൊക്കെ മനസ്സിലാക്കും. സാറേ പിന്നെ BJPക്ക് കേരളത്തിൽ ഒരു വളർച്ചയില്ലല്ലോ, അവർക്ക് സീറ്റൊന്നും കിട്ടുന്നില്ലല്ലോ. കഴിഞ്ഞ ഇലക്ഷനൊക്കെ നോക്കുമ്പോൾ BJPക്ക് സീറ്റ് കിട്ടാത്തത് വളരെ ചെറിയ ഒരു ഇതുകൊണ്ടാണ്. ചെറിയ ഇത് എന്താ? മനസ്സിലായിട്ടില്ല. നാട്ടുകാർ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ BJPക്ക് ഭരണം കിട്ടുമോ സാറേ? എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം BJPക്ക് പവർ വരാൻ സാധിക്കും. ഇല്ല, BJP കേരളത്തിൽ ലക്ഷ്യമിടുന്നത് ഭരണം പിടിക്കാനല്ല, BJP ലക്ഷ്യമിടുന്നത് കേരളത്തെ വികസിപ്പിക്കാനാണ്. നിങ്ങൾ രണ്ടാളും തമ്മിലേ ഒരു ധാരണയില്ലാത്ത കേട്ടോ, എന്നിട്ട് ഞാൻ വരാം. പിന്നെ സാറേ, നിങ്ങൾക്ക് എവിടെ മത്സരിക്കാനാണ് താല്പര്യം? ഒന്നെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട്, വളരെ പറ്റുള്ളൂ. വീടിൻ്റെ അടുക്ക. വീടിൻ്റെ അടുത്ത് കിട്ടണം. വീടിൻ്റെ അടുക്ക അതാണ്. ഇൻ്റർവെല്ലിന് ബെല്ലടിച്ചെന്ന് വിചാരിച്ചോ, മൂപ്പരൊക്കെ വീട്ടിൽ പോകണം, മൂത്രയിക്കണം, തിരിച്ചു വരണം. ഉച്ചക്ക് ചോറുന്നാൻ വേണ്ടി വിടൂലേ, അപ്പോൾ മൂപ്പർക്ക് വീട്ടിൽ പോകണം, ചോറുന്നണം, ഓഫീസിലേക്ക് തിരിച്ചു വരണം. അമ്മയ്ക്കൊരായിരം പൊന്തീപനാളങ്ങൾ കത്തിച്ചു വെച്ചു ഞാൻ കാത്തിരുന്നു. പ്രായം പ്രശ്നമാകുമോ സാറേ? ശരീരമായുള്ള പ്രായം മാത്രമല്ല, മനസ്സിൻ്റെ പ്രായം നോക്കണം. മെൻ്റലി ഐ ആം വെരി അലേർട്ട്. ഇപ്പം NDA ഗവൺമെൻറ് വന്നിട്ട് 7 വർഷമായല്ലോ, അങ്ങ് ഡൽഹിയിലോട്ട് ശ്രമിക്കാതിരുന്നെന്താ കേന്ദ്രത്തിലോട്ട്? അന്ന് മോഡി ഗവൺമെൻറ്റിന് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, 75 വയസ്സ് കഴിഞ്ഞാൽ ആരും മത്സരിക്കാൻ സമ്മതിക്കില്ല, മന്ത്രിയാക്കില്ല. അങ്ങനെയാണ് എനിക്ക് ഒഴിഞ്ഞു പോരേണ്ടി വന്നത്. ഓ, പ്രായം കൂടിപ്പോയോണ്ട് അവർ വേണ്ടാന്ന് വെച്ചു അല്ലേ? കേന്ദ്രത്തിലേക്ക് ഞാൻ പോയി, ഇത്ര അഡ്വാൻസ് സ്റ്റേജ് സമയത്ത് പോവില്ല. ഇപ്പോഴാണ് പിടികിട്ടിയത്. സാർ ഉദ്ദേശിക്കുന്നത് ഒരു റിട്ടയർമെൻ്റ് ലൈഫ് അല്ലേ? സംഘടനയെ കൊണ്ടു നടക്കാനുള്ള ചുമതല ഞാൻ എടുക്കില്ല, അത് കണ്ടിന്യൂസ് വർക്ക്, അത് സാധിക്കില്ല. അതാവുമ്പോഴേ പണിയെടുക്കണം. സാറെ പിന്നെ ഇപ്പം BJPയിലോട്ട് വരാൻ വേണ്ടി കുറേ ആളുകൾ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടോ? വളരെ ആൾക്കാർ തയ്യാറായി നിൽക്കും. എനിക്ക് മെസ്സേജ് എത്രയോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് ലക്ഷ്യം തെറ്റിയ ഇനക്കം വന്നിട്ടുണ്ട് കേട്ടോ. സാറേ, സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ വലിയ ഇഷ്ടമാണെന്ന്. നിങ്ങളെ ഇഷ്ടം നടപ്പായി എന്ന് വിചാരിച്ചോ? നിങ്ങളെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിക്കുക. ഇപ്പം ഈ ബ്രിഡ്ജിൻ്റെ പണിയിൽ
ഞാൻ എത്ര നാലോ അഞ്ചോ പ്രാവശ്യം ഇവിടെ വന്നിട്ടേ ഇല്ല. വരുമ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ മണിക്കൂർ നിന്നിട്ടുള്ളൂ. മൂപ്പര് മേൽനോട്ടം വഹിക്കും, ബാക്കി എല്ലാവരും പണിയെടുത്തോളൂ. സാർ, ഇപ്പോൾ സാറ് സ്വപ്നം കാണുന്നുണ്ടല്ലോ, എൻ ഡി എക്ക് ഭരണം കിട്ടി, സാറ് മുഖ്യമന്ത്രിയായി, അങ്ങനെ വിചാരിച്ചോ? അപ്പോൾ സാറിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കും? എല്ലാവരും 15 മാസം ചെയ്യുന്നത് ഞങ്ങൾ 5.5 മാസം കൂടി 5.5 മാസത്തിൽ ഉള്ളിൽ ചെയ്ത് തീർത്തു. അതായത് 5 കൊല്ലത്തെ ഭരണം മൂപ്പര് 1.5 കൊല്ലം കൊണ്ട് ഭരിച്ചങ്ങ് ഫിനിഷാക്കും. സുരേന്ദ്രൻജി, സാറിന് എന്തായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും ആക്കണം കേട്ടോ, അല്ലേ മോശ? അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മെട്രോമാൻ ഇ ശ്രീധരൻ കേരളത്തിൽ വരണമെന്ന് അദ്ദേഹത്തോടും പാർട്ടിയോടും അഭ്യർത്ഥിച്ചത്. ഞാൻ പറയുന്ന മൂപ്പര് കേട്ട് കേട്ടോ. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയല്ലേ, വലിയ ടെക്നോക്രാറ്റ്, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചയാള്, ഏത് സ്ഥാനം വഹിക്കാനും യോഗ്യനല്ലേ. അദ്ദേഹത്തിന്റെ മോഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. കടാപ്പുറത്തിരുന്ന് പരീക്കുട്ടി നീട്ടിപ്പാടുകയായിരുന്നു. അപ്പൊ ശരി, കാണാം.